السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا، قرآن برنم 197. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه، هدى للمتقين. صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ അതിമഹത്തായ ഒരു ആയത്താണ് നാം പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിനെ മഹബ്ബത്ത് വെച്ചാൽ, അല്ലാഹുവിന് തഖ്‌വ വെക്കുന്ന വ്യക്തിക്ക് അല്ലാഹുവിന് മഹബ്ബത്ത് ലഭ്യമാകുമെന്നും, മഹബ്ബത്ത് റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായിക്കഴിഞ്ഞാൽ ഇഹലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അവന് സ്വർഗീയ സുഖം ആസ്വദിക്കുവാനുള്ള ഒരവസരം അവന് സംജാതമാകുമെന്നുമൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാർ പറയുന്നു, സലഫു സ്വാലിഹീങ്ങളിൽ പെട്ട ഒരു മഹാൻ പറയുകയാണ്, മസാകീനു അഹ്ലിദ്ദുനിയ ഖറജു മിൻഹാ വമാ ദാഖു അത്യബ മാ ഫീഹ. ഐഹിക ലോകത്തെ പാവങ്ങൾ അവർക്ക് മരണപ്പെട്ടു പോയി, പക്ഷേ വമാ ദാഖു അത്യബ മാ ഫീഹ, ഭൂലോകത്ത് വെച്ച് അവർ ആസ്വദിക്കേണ്ടതൊന്നും അവർ ആസ്വദിച്ചിട്ടില്ല. മരിച്ചുപോയ വലിയ വലിയ സമ്പന്നരായ ആളുകളെക്കുറിച്ചാണ് ഇവിടെ മസാക്കീൻ എന്ന് പ്രയോഗിച്ചത്. അവരൊക്കെ മിസ്കീന്മാരായിരുന്നു. ഈ ഭൂലോകത്ത് വെച്ചുകൊണ്ട് തന്നെ ആസ്വദിക്കേണ്ടുന്ന പല സ്വർഗീയ സുഖങ്ങളും അവരാസ്വദിക്കുവാനുള്ള ഒരു തോഫീക്ക് അവർക്ക് ലഭ്യമായിരുന്നില്ല. ആരോ ചോദിച്ചു, എന്താണ് ഒമാ ദാഖു അത്യബ മാ ഫീഹ? ഖാല മഹബ്ബത്തുല്ലാഹി അസ്സ വജല്ല വമാരിഫതുഹു വദിക്രുഹു വൽഉൻസു ബിഖുർബിഹി വശൗഖു ഇലാ ലിഖായിഹി. മഹബ്ബത്തുല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് വെച്ചു കഴിഞ്ഞാൽ റബ്ബ് ഇങ്ങോട്ടും മഹബ്ബത്ത് വെക്കുന്നു. ആ മഹബ്ബത്തിൻ്റെ സുഖം അത് സ്വർഗീയ സുഖങ്ങളെക്കാൾ ഏറ്റവും അധികമായ, വളരെ ലദ്ദത്തുള്ള, വളരെ രസകരമായ ഒരു ആനന്ദമാണ്. ഒമാരിഫത്തുഹു വദിക്രുഹു, അള്ളാഹുവിനെ അറിയാൻ കഴിഞ്ഞാൽ, അള്ളാഹുവിനെ ദിക്രിൽ മുഴുകിക്കഴിഞ്ഞാൽ, അള്ളാഹുവുമായുള്ള ആ സാമീപ്യം ആസ്വദിച്ചു കഴിഞ്ഞാൽ, പിന്നെ മറ്റെല്ലാ സുഖങ്ങളും ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. മഹാന്മാർ പറയുന്നു, ഇന്നഹു ലതമുറു ബി ഔഖാതുൻ നഖൂൽ ഇൻകാന അഹ്ലുൽ ജന്നത്തി ഫീ മിസ്ലി ഹാദാ ഇന്നഹും ലഫീ ഐഷിൻ റഖീദ്. സലഫുസ്സാലിഹീങ്ങളിൽ ചിലർ പറയുകയാണ്, എനിക്ക് ചില സന്ദർഭങ്ങളിൽ ഒരു പ്രത്യേക ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പോകും, ഞാൻ അനുഭവിക്കുന്ന ഈ സുഖം അത് സ്വർഗനിവാസികളെങ്ങാനും മറിഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ. അവർ പറയും, ഇന്നഹും ഫീ ഐഷിൻ റഖീദ്, നാം ആസ്വദിക്കുന്ന ഈ സുഖം അവരാസ്വദിക്കുന്ന സ്വർഗസുഖത്തേക്കാൾ വളരെ ഭംഗിയുള്ള, വളരെ രസകരവും വളരെ ആനന്ദകരവുമായ ഒരവസ്ഥയിലാണ് എന്നവർ പറഞ്ഞു പോകും. വലൈസ ഫിദ്ദുന്യ നഈമുൻ യശ്ബഹു നഈമ അഹ്ലുൽ ജന്ന, യഥാർത്ഥത്തിൽ സ്വർഗനിവാസികൾ ആസ്വദിക്കുന്ന ഒരു സുഖമൊന്നും ഈ ലോകത്ത് ആരും അനുഭവിക്കുന്നില്ല. ഏതല്ലാതെ ഇല്ല ഹാദ, അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് വെച്ച്, അള്ളാഹു ഇങ്ങോട്ടും മഹബ്ബത്ത് വെക്കുകയും അള്ളാഹുവിൻ്റെ മാരിഫത്ത് ആസ്വദിക്കുകയും അള്ളാഹുവിൻ്റെ അതിമഹത്തായ ദിക്രിൽ ലയിഞ്ഞമരുകയും ചെയ്താൽ അപ്പോൾ ലഭിക്കുന്ന ആ സുഖത്തേക്കാൾ വലിയ ഒരു സുഖം, യഥാർത്ഥത്തിൽ സ്വർഗസുഖത്തേക്കാൾ മഹത്തായ ഏറ്റവും രസകരമായ അവസ്ഥയാണ് എന്ന് മഹാന്മാർ പറയുകയാണ്. ഇക്കാരണത്താലാണ് ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹബ്ബ ഇലയ്യ മിൻ ദുനിയാകും അന്നിസാ വത്തീബ് വജഅൽതു വജഉലത് ഖുർറത്തു ഐനി ഫിസ്സലാഹ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളുടെ ഈ ദുനിയാവിൽ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും മഹബൂബായിട്ടുള്ളത്, ഏറ്റവും ഇഷ്ടകരമായിട്ടുള്ളത്. ഒന്ന്, അന്നിസാ, എൻ്റെ ഭാര്യമാരോടുള്ള സ്നേഹം, അവരോടുള്ള ആ സന്തോഷം. അതേസമയം വത്തീബു, മറ്റൊന്ന് സുഗന്ധവും. വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാ, രണ്ട് കാര്യങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒന്ന്, സ്ത്രീകൾ അഥവാ അവിടുത്തെ ഭാര്യമാരോടുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മഹബ്ബത്ത്. മറ്റൊന്ന് സുഗന്ധം, അള്ളാഹുവിൻ്റെ റസൂലിന് സുഗന്ധം വളരെ ഇഷ്ടമായിരുന്നു. അവിടുന്ന് ചെലവഴിച്ച ധനം കൂടുതൽ ചെലവഴിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ സുഗന്ധത്തിനായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും.
പിന്നീട് അവിടുന്ന് പറയുകയാണ് വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിലാണ് എനിക്ക് ആനന്ദകരമായ അവസ്ഥ ഉണ്ടാകുന്നത്. ഒരു ഖുർറത്തൈന് ഒരു മനുഷ്യന് കിട്ടുക അഥവാ കൺകുളിർക്കുന്ന ഒരവസ്ഥ, അത് യഥാർത്ഥത്തിൽ അവിടുന്ന് നിസായിൽ നിന്നോ അവരുടെ അവിടുത്തെ ഭാര്യമാരിൽ നിന്നോ തീബിൽ നിന്നോ കിട്ടാത്ത അതിമഹത്തായ ഒരു സന്തോഷകരമായ അവസ്ഥ. നിസ്കാരത്തിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആസ്വദിച്ചിരുന്നു എന്നാണല്ലോ ഈ പറയുന്നത്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ തയ്യിബ. പരിശുദ്ധമായ ഖുർആനു ശരീഫിൽ അല്ലാഹു പറയുന്നു, വല്ലവനും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അവനാണാവട്ടെ പെണ്ണാവട്ടെ അവൻ സത്യവിശ്വാസിയായിരിക്കെ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ തയ്യിബ, വളരെ സന്തോഷകരമായ ആനന്ദകരമായ ഒരു ജീവിതം അവൻ ഇഹലോകത്ത് വെച്ചുകൊണ്ട് തന്നെ നാം നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു കാന മിൻ ഔലാദിൽ അസ്രിയാഇ വനഹ്വിഹിം, വളരെ സമ്പന്നനും വളരെ രാജകീയമായ രീതിയിൽ രാജഭരണം നടത്തുകയും ഒരു രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ഒരു മഹാരാജാവായിരുന്നുവല്ലോ ഇബ്രാഹിം അദ്ഹം. പക്ഷേ വലാകിന്നഹു തഅബ്ബദ വതറക സീനത്തദ്ദുനിയ, ഈ അദ്ദേഹം ഇബാദത്തിൽ മുഴുകി ഐഹികമായ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും അദ്ദേഹം ത്യജിക്കുകയും കൈവിടുകയും ചെയ്ത്. എന്നിട്ട് സുമ്മ സ്വാറ ഐശു അല ഐശിൻ ഷറഫിൻ വമഈസത്തിൻ മുതതറിഫത്തിൻ ബിമാന അന്നഹു യർളാ ബിഖുശൂനത്തിൽ ഐശ്. അദ്ദേഹം രാജകീയമായ ആ ജീവിതം ഉപേക്ഷിച്ച് പരിപൊരുക്കൻ ജീവിതം ആസ്വദിക്കുവാനുള്ള ഒരുക്കത്തിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഹത്താക്കാന യതഖവ്വതു ബിയാബിസിൻ ഖുബ്സ്, ഉണക്കറൊട്ടിയും അതുപോലെ തന്നെ അതിന് മീത അല്പം വെള്ളം കുടിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു ഭക്ഷണ രീതിയിൽ അദ്ദേഹം പുലർത്തിയിരുന്നത്. പിന്നീട് അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങി ഈ പരുപരുത്ത ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മുഴുകി അള്ളാഹുവിനുള്ള ദിക്റുകളിൽ ലയിഞ്ഞു വരുന്ന ആ സമയത്ത് അദ്ദേഹം പറയാറുണ്ട്, ലൗ യഅലമുൽ മുലൂക്കു അബ്നാ ഉൽ മുലൂക്കി മാ നഹ്നു ഫീഹി ലജാദലൂന അലൈഹി ബിസ്സുയൂഫ്. രാജാക്കന്മാരും രാജപുത്രന്മാരുമൊക്കെ നാം ആസ്വദിക്കുന്ന ഈ സുഖസന്തോഷം എങ്ങാനും അറിയുന്ന പക്ഷം ലജാദലൂന അലൈഹി ബിസ്സുയൂഫ്, അവർ അവരുടെ യുദ്ധോപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ നാം ആസ്വദിക്കുന്ന ഈ സുഖം അവർ തട്ടിയെടുക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ദിക്റിൽ ലയിച്ചമരുന്ന, അള്ളാഹുവിൻ്റെ തഖ്വയിൽ മുഴുകി ജീവിക്കുന്ന, അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് കരകതമാക്കുന്ന ഒരു വിഭാഗം ഈ ഭൂലോകത്ത് വെച്ച് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ സ്വർഗീയ സുഖം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ മഹത്തായ സംഭവങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ദിക്ർ, അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്ത്, അള്ളാഹുവിന് വേണ്ടിയുള്ള ആ തഖ്വ, അതെല്ലാം യഥാർത്ഥത്തിൽ അതിനേക്കാൾ ഉന്നതമായ ഒരു വിജയവും ഒരു സന്തോഷവും ഒരാൾക്കും ലഭ്യമല്ല എന്നല്ലേ ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത്. യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും ആവശ്യം സുഖവും സന്തോഷവുമാണ്. ആ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഈ ഭൂലോകത്ത് മാത്രം ഇത് മാത്രമേ ലോകമുള്ളൂ എന്ന് വിചാരിച്ച് കഴിഞ്ഞുകൂടുന്ന തമ്മാടികളായിരിക്കുന്ന വിഭാഗം, അവർക്കും ആവശ്യമായതെന്താണ് ഈ ലോകത്ത് സന്തോഷവും ഈ ലോകത്ത് നല്ല ഒരു ജീവിതവും അഥവാ ഈ ലോകത്ത് മാത്രം ആസ്വദിക്കുന്ന ഒരു സുഖവും കിട്ടാനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ആ സുഖങ്ങളൊന്നും കിട്ടുന്നില്ല. യഥാർത്ഥ സുഖവും യഥാർത്ഥ സന്തോഷവും അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിന് തഖ്വയിൽ മുഴുകി ജീവിക്കുന്ന വിഭാഗത്തിന് മാത്രമേ ആ സന്തോഷം ലഭ്യമാകൂ എന്നാണ് മഹത്തായ ഈ ആയത്തുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും മഹാന്മാർ മഹത്തുക്കളായ ആളുകളുടെ ജീവിതവും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.